കെ പി സി സിയുടെ രാഷ്ട്രീയ പ്രചാരണ ജാഥയിൽ നവകേരള സദസ്സ് മാതൃകയാക്കി പ്രഭാതയോഗങ്ങൾ നടത്താൻ നേതൃത്വം അവശ്യ വിഭാഗത്തെയും സർക്കാർ അവഗണന നേരിടുന്നവരെയും പ്രഭാതയോഗത്തിൽ പങ്കെടുപ്പിക്കാനാണ് നീക്കം സമരാഗ്ധിയിൽ പ്രിയങ്കാഗാന്ധിയും സച്ചിൻ പൈലറ്റും പങ്കെടുക്കും ഫെബ്രുവരി ഒൻപതിന് കാസർഗോഡ് നിന്നും തുടങ്ങുന്ന ജാഥ ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്ത് അവസാനിക്കും സമരാജ്ഞിയുടെ പര്യടനത്തിനിടയിൽ പരമാവധി ജനങ്ങളുമായി സംവദിക്കാനാണ് കോൺഗ്രസ് നീക്കം ഫെബ്രുവരി ഒൻപതിന് കാസർഗോഡിൽ നിന്നും തുടങ്ങുന്ന ജാഥയുടെ ആദ്യ ദിനം മുതൽ പ്രഭാതയോഗം സംഘടിപ്പിക്കും പതിനാറ് ദിവസമാണ് ജാഥയുടെ പര്യടനം ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്ത് സമാപിക്കും നവകേരള സദസ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന പ്രഭാത യോഗങ്ങളിൽ പ്രമുഖരെ പങ്കെടുപ്പിക്കില്ലെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് സർക്കാർ അവഗണന നേരിടുന്നവരെയും തൊഴിലാളികളെയും പ്രഭാത യോഗങ്ങളിലേക്ക് ക്ഷണിക്കാനാണ് തീരുമാനം കാസർഗോഡ് ആദ്യ ദിനത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും ഉച്ചവരെ ജനസമ്പർക്ക പരിപാടികളാണ് ജാഥയുടെ ഭാഗമായി ആസൂത്രണം ചെയ്തിരിക്കുന്നത് വൈകുന്നേരം മൂന്ന് മണി മുതലാണ് പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക മൂന്നോ നാലോ നിയോജക മണ്ഡലങ്ങൾ ചേർന്ന് പൊതുസമ്മേളനം സംഘടിപ്പിക്കും സമ്മേളന നഗരിയിലേക്ക് പതിനായിരങ്ങളെ എത്തിക്കാനാണ് കെ പി സി സിയുടെ നിർദ്ദേശം സമരാഗ്നിയുടെ വിജയത്തിനായി ജില്ലാതലങ്ങളിലെ സംഘാടക സമിതി യോഗത്തിന് ഇന്ന് തുടക്കമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള രാഷ്ട്രീയ പ്രചാരണമാണ് ജാഥയുടെ ലക്ഷ്യം സമരാജ്ഞിയിലേക്ക് ദേശീയ നേതാക്കളെ എത്തിക്കാനും നേതൃത്വം ശ്രമം തുടങ്ങിയിട്ടുണ്ട് പ്രിയങ്കാഗാന്ധി സച്ചിൻ പൈലറ്റ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ദ് റെഡ്ഡി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവർ സമരാജ്ഞിയിൽ പങ്കെടുക്കും സമരാജ്ഞി ചരിത്രമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നേതൃത്വം സമരാജ്ഞിയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്തെ കോൺഗ്രസിനെ സജ്ജമാക്കാൻ കഴിയുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു റിപ്പോർട്ടർ റിപ്പോർട്ടർ ആർ ഇൻ